എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പറഞ്ഞു. ഓ എന്തു മഹത്തായ ശ്രീ സുരക്ഷ ആരാ? വിഷ്ണുനാഥ്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വിവാദത്തെ തുടർന്ന് നാട് വിട്ട് കർണാടകയിൽ ചാർജായിരുന്നു. കുറേ നാൾ ഇതിലെ നടക്കാൻ നിർവാഹമില്ലായിരുന്നു. ശ്രീ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് പറയുന്നുള്ളത്. പിന്നെ ഇതിനെപ്പറ്റി വാദിച്ച ആളാരാ? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതിലും ഗേപം. അത് കഴിഞ്ഞ ശ്രീ പി ജെ ജോസഫ്. ഞങ്ങളുണ്ട് ഗംഭീരമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഇപ്പൊ കേട്ടത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം എം എം മണി നടത്തിയ ഒരു പ്രസംഗമാണ്. അതായത് എ കെ ശശീന്ദ്രനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. അതായത് എൻ സി പിയിലെ ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാതി, ആ പരാതി ഇപ്പോൾ വെറും ഉള്ളി തൊലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ചില വ്യക്തി താല്പര്യമാണ് ഈ പരാതിക്ക് പിന്നിലെന്നൊക്കെ ഏകദേശം തെളിഞ്ഞ സന്ദർഭത്തിലാണ് ഇതൊന്നും അറിയാതെ സർക്കാരിനെതിരെ വീണ് കിട്ടിയ ഒരു ആയുധം അതേപടി എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിന്റെ നിജസ്ഥിതി ഒന്നും അറിഞ്ഞില്ല. വീണ്ടും പ്ലിങ് ആകാനാണ് പ്രതിപക്ഷത്തിന്റെ അവസ്ഥയെന്ന് മണിയാച്ചാൻ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു പ്രസംഗമായിരുന്നു! കോൺഗ്രസ്സുകാർക്ക് തൊലി ഉരിഞ്ഞിട്ട് ആ സഭയിൽ ഇരിക്കാൻ പറ്റിയില്ല. ആ രീതിയിലാണ് അവഹേളിച്ചത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണ് ഈ പ്രസംഗം നാട്ടുകാരെ കേൾക്കുമ്പോൾ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് വകതിരിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ വകതിരിവില്ലാതെ നിങ്ങൾ പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അത് ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു എന്നതിനപ്പുറം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയുണ്ട്. പറഞ്ഞ പേരുകൾ കുറേയേറെ നേതാക്കന്മാർ, അവരുടെ പേരുകളും അവരുടെ മുൻകാല ചരിത്രത്തിൽ അവർ ചെയ്ത ചില ലീലാവിലാസങ്ങളും അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ നേതാക്കന്മാരാകെ ഇരുന്നങ്ങ് ഉരുകയായിരുന്നു. എന്തൊരവസ്ഥയാണ്! ഒരു മനുഷ്യൻ ഇത്ര സിമ്പിളായി മറ്റുള്ളവരെ തേച്ചൊട്ടിക്കുന്ന ഒരു ശൈലി പ്രതിപക്ഷത്തിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടിയും ഒരു പ്രകോപനപരമായ വാചകങ്ങൾ കൂടിയില്ലാതെ ഈ നിലയ്ക്ക് പ്രതിപക്ഷ അംഗങ്ങളെ എടുത്ത് ചെവരിലൊട്ടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞു നോക്കിയിരിക്കുകയാണ്. തിരിച്ചൊരു മറുപടി പറയാനോ എം എം മണി പറഞ്ഞ കാര്യങ്ങളെ തിരുത്താനോ ഒരു കോൺഗ്രസ് നേതാവോ ഒരു പ്രതിപക്ഷ അംഗങ്ങളോ പോലും തയ്യാറായിട്ടില്ല. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. മുൻപ് ഇവരുടെ പ്രവൃത്തി ഇതായിരുന്നു. അതായത് ഈ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയും. അതായത് ഇന്നിപ്പോ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്നലകളിൽ അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം മറന്നിട്ട് അവർ സഭയിൽ ഒരു പുണ്യാളന്മാരാകാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് മണിയാശനിലൂടെ പൊളിഞ്ഞടുങ്ങിയത്. ഏതൊരു വ്യക്തിക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രസംഗ ശൈലി അദ്ദേഹം കാര്യങ്ങൾ വളരെ വൾഗറാകാതെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് മുൻകാലങ്ങളിൽ ഈ തെറ്റായ വഴികളിലൂടെ നടന്നിട്ടുള്ളവർ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ മുൻകാല ചരിത്രം എന്താണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസ്സുകാർ നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്നും മറന്നുപോരുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിലെല്ലാം അതുണ്ട്. ഈ സോളാർ കേസിലെ പ്രതിയായ സരിതയുടെ ഫോൺ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 150, 160 പാതിരാത്രി 12 മണിക്ക് ശേഷമൊക്കെ വിളിച്ച നേതാക്കന്മാർ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനിറങ്ങുന്ന കാഴ്ച നിയമസഭയിൽ കാണുകയാണ്. എന്തൊരു വിരോധാഭാസമാണത്! നിങ്ങൾ ഭരണപക്ഷത്തിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികൾ അപ്പാടെ മറന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ ഈ നാട് മറക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. കേവലം 5 വർഷങ്ങൾക്കപ്പുറമാണ് ഈ കോലാഹലങ്ങൾ നടന്നത്. പക്ഷേ അതിൽ ആരെയും പ്രതിയാക്കിയില്ല, അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ അർദ്ധരാത്രി എന്തിനാണ് ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ വിളിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സംശയം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നും രണ്ടും പേരല്ല, പ്രതിപക്ഷത്തിന്റെ എത്രയെത്ര പ്രമുഖ നേതാക്കന്മാരുടെ ഫോൺ കോൾ ലിസ്റ്റുകൾ പുറത്തു വന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും ഹൈപോസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു ചെറിയ കേസ് ഈ നാട്ടിൽ വന്നപ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയാതെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്താനും കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ വലിയ അധിക്ഷേപങ്ങൾ ചൊരിയാനും ശ്രമിച്ചത്. പക്ഷേ അവസാനം അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർക്ക് തന്നെ മിണ്ടാട്ടമില്ലാത്ത രീതിയിലാണ് മണിയാശാൻ മറുപടി കൊടുത്തു നിർത്തിയത്. ഉരുകി തീർന്നെന്ന് വേണം പറയാനായിട്ട്. ആർക്കും അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ സമയത്ത് പ്രസംഗത്തിന് ശേഷം മിണ്ടാട്ടവും ഇല്ല, അനക്കവും ഇല്ല. ഒരു മരണവീട് പോലെയായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ബെഞ്ചിൻ നിര ഇരുന്നത്. എന്തായാലും മണിയാശാന്റെ ഈ സിമ്പിൾ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒരു വലിയ വിമർശനമായി പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയും ഇപ്പോൾ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മിണ്ടാട്ടവും ഇല്ലാതിരിക്കുകയാണ്.
അപ്പോ ഇത്രയേ ഉള്ളു കാര്യങ്ങൾ. നേരത്തെ പൂർവ്വ ചരിത്രം മറന്നിട്ട് പുതിയ എന്തെങ്കിലും വേദത്തരമായിട്ട് വരുമ്പോൾ നേരത്തെ ചെയ്ത പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് വിനയായി മാറുന്നുണ്ട് എന്ന് മണിയാശാന്റെ പ്രസംഗത്തിലൂടെ തെളിഞ്ഞിരിക്കുക.